നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ ഇൻഫർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംസ്ഥാനത്ത് നാളെ പുതിയ ഒരു അധ്യയന വർഷത്തിന് തുടക്കമാകും. കോവിഡ് പ്രതിസന്ധി തീർത്ത രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. വേനൽ അവധിക്കു ശേഷം സംസ്ഥാനത്തെ കോളേജുകളിലും നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചാണ് കുട്ടികളെ വരവേൽക്കുക. തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 42.9 ലക്ഷം വിദ്യാർത്ഥികളും 180,507 അധ്യാപകരും 24,798 അനധ്യാപകരും നാളെ മുതൽ സ്കൂളിലേക്കെത്തും. 353 അധ്യാപകർ PSC നിയമനം ലഭിച്ച് പ്രവേശനോത്സവ ദിവസം സ്കൂളിൽ ആദ്യമായി ജോലിക്കെത്തും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 1-ാം ക്ലാസ്സിൽ 400,000 വിദ്യാർത്ഥികൾ എത്തുമെന്നാണ് പ്രാഥമിക കണക്ക്. സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ സ്കൂൾ തലങ്ങളിൽ പ്രവേശനോത്സവം നടക്കും. പാഠപുസ്തകങ്ങളും കൈത്തറി യൂണിഫോമുകളും സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട്. സ്കൂളിന് മുന്നിൽ പോലീസ് സഹായത്തിന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയിരുന്നു. റോഡിൽ തിരക്കിന് സാധ്യതയുള്ളതിനാൽ പോലീസ് സഹായം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂളിന്റെ സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ, ട്രാഫിക് മുന്നറിയിപ്പുകൾ എന്നിവ സ്ഥാപിക്കണം. സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനും സഹായം തേടിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്തെ കടകളിൽ പരിശോധന നടത്തും. സ്കൂളിന് മുന്നിൽ രാവിലെയും വൈകിട്ടും പോലീസുകാരെ നിയോഗിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്.